നീതി ലഭിക്കും വരെ താൻ പോരാടുമെന്ന് കൊച്ചി വൈപ്പിനിൽ സിഐടിയുകാരുടെ ഭീഷണിക്കിരയായ ഗ്യാസ് ഏജൻസി ഉടമ ഉമ സുധീർ സിഐടിയുവിന്റെ ഭീഷണിക്ക് പിന്നാലെ വിഷയത്തിൽ വ്യവസായ മന്ത്രി വിശദീകരണം തേടിയത് അനുകൂലമായി കാണുന്നു പോലീസ് സംരക്ഷണം ലഭിച്ചാൽ നാളെ മുതൽ തന്നെ ഗ്യാസ് സിലിണ്ടർ വിതരണം പുനരാരംഭിക്കുമെന്ന് ഉമ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി കൊച്ചി വൈപ്പിനിലെ ഗ്യാസ് ഏജൻസി ഉടമയെ സിഐടിയുകാർ ഭീഷണിപ്പെടുത്തിയതിൽ ഇപ്പോൾ മന്ത്രിതലത്തിൽ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് മന്ത്രി പി രാജീവ് ജില്ലാ വ്യവസായിക വകുപ്പിനോടാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ആ ഗ്യാസ് ഏജൻസിയുടെ ഉടമ കൂടിയായ വരുന്ന സംരംഭകയാണ് ചേച്ചി ഇപ്പം മന്ത്രി ഇതിൽ ഇടപെട്ടിരിക്കുന്നു വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെങ്ങനെയാണ് ശുഭപ്രതീക്ഷയോടെയാണോ കാണുന്നത് തീർച്ചയായിട്ടും എനിക്ക് നല്ല പ്രതീക്ഷ തന്നെയുണ്ട് കാരണം ഇപ്പോൾ ഈ ത്രീ ഡേയ്സ് ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് ലേഡീസിൻ്റെ തന്നെ കോള് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത്തരം ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോരാതിരുന്ന അവർ പേടിച്ചിട്ടാണ് അവർക്ക് നല്ല ഭയമുണ്ട് കാരണം അതിനുശേഷം എന്തായിരിക്കും ഉണ്ടാവുക എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ ഒന്നും റെസ്പോണ്ട് ചെയ്യാതിരുന്നത് പക്ഷേ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം അവരെല്ലാം പറയുന്നുണ്ട് ഞങ്ങളൊക്കെ നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പക്ഷേ ഇതിപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് ഏറ്റവും നല്ലൊരു സപ്പോർട്ടും അതിനെനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും നന്ദിയുണ്ട് എനിക്ക് നല്ലൊരു പ്രതികരണം തന്നെയാണ് എല്ലായിടത്തും കിട്ടിയിട്ടുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഭീഷണിയുണ്ടോ എന്ന് എനിക്കറിയാൻ നല്ല ത്രെട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ഫാമിലിക്ക് എന്താണെങ്കിലും പക്ഷേ ഞാൻ എന്ത് തന്നെ വന്നാലും ഞാനിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇനി ഒരാൾക്കും ഇങ്ങനത്തെ ഒരു യൂണിയൻ ബേസ്ഡ് ഒരു ഇഷ്യൂ ഉണ്ടാവരുത് കാരണം എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളിത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആ നടത്തിക്കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ അറിയാം ഈ സംഭവം വിവാദമായതിനു ശേഷം ഈ യൂണിയൻകാർ പിന്നീട് ബന്ധപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ ഇല്ല പിന്നെ അതിനുശേഷം ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇല്ല ഇനിയിപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെല്ലാം നടപടികളാണ് ഇപ്പോൾ പോലീസിനോട് പ്രൊട്ടക്ഷൻ ചോദിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതെ അതെ കാരണം എനിക്കിപ്പം ഇന്നിപ്പം 4-ാമത്തെ ദിവസമാണ് ഇപ്പം സപ്ലൈ മുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കസ്റ്റമേഴ്സിന് ഒബിയസ്ലി അവർക്ക് ഒരുപാട് ഇപ്പം ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെന്തായാലും ഒരു ബുദ്ധിമുട്ടിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത് അന്ന് തന്നെ കൊടുക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ നിന്നിരുന്നത് അപ്പം ഞാൻ ഇന്ത്യൻ ഓയിലെ ഓഫീസേഴ്സായിട്ട് സംസാരിച്ചിട്ട് അവരുടെ ആ ഒരു ഇഷ്യൂ എങ്ങനെയാണ് അത് സപ്ലൈ ഏത് രീതിയിലാണ് അവർക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ചോദിച്ചിട്ട് ആ രീതിയിൽ നമ്മൾ മൂവ് ചെയ്യും ഇന്നിപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ നാളെ മുതൽ ഞാൻ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യും ഇതിന് പുറമെ തന്നെ ഇന്നലെ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായി അന്വേഷണം തെളിവെടുപ്പ് അത് ഇന്നിപ്പോൾ DYSP ഓഫീസിൽ നിന്ന് മൊഴിയെടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഞാൻ കോർട്ടിലായിരുന്നു അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ചിലപ്പം അവർ വന്നിട്ട് മൊഴിയെടുക്കരുത് ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഇവർ ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത ദിവസം തന്നെ വീണ്ടും ഈ ഗ്യാസ് സർവീസ് പുനരാരംഭിക്കാനും ആലോചിക്കുന്നുണ്ട് ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ദിവ്യ മാതൃഭൂമി ന്യൂസ്